പ്ലാറ്റിനം ജൂബിലി നിറവിൽ സെന്റ് ജോസഫ് യു പി സ്കൂൾ. പ്ലാറ്റിനം ജൂബിലിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഡിസംബർ 1 സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. ഡിസംബർ മാസം 1 അത് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ രാജഗിരി ഹോസ്പിറ്റലും അതുപോലെ സെന്റ് ജോസഫ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടുകൂടിയാണ് ആ മെഡിക്കൽ ക്യാമ്പ് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏതാണ്ട് 5 ഡിപ്പാർട്ട്മെൻ്റ് പ്രഗത്ഭരായ ഡോക്ടർമാർ അതിലെ പങ്കുചേരും. അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു തുടങ്ങി 150 പേർക്കാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന 150 പേർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുക. 1950 കാലഘട്ടത്തിൽ ആരംഭിച്ച നെല്ലിമറ്റം സെന്റ് ജോസഫ് യു പി സ്കൂൾ 75 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായുള്ള പ്ലാറ്റിനം ജൂബിലിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് 2024 February 9 തുടക്കമായത്. ആഘോഷങ്ങളുടെ ഭാഗമായി 75 കർമ്മ പദ്ധതികളാണ് വിഭാവനം ചെയ്ത് നടത്തിവരുന്നത്. സ്കൂളിലും വിദ്യാർത്ഥികളുടെ ഭവനങ്ങളിലും ജൂബിലി ട്രീ നട്ടുകൊണ്ട് 45 പദ്ധതികൾ ഇതിനോടകം നടപ്പിലാക്കി കഴിഞ്ഞു. കർമ്മ പദ്ധതികളുടെ ഭാഗമായ എക്സിബിഷൻ എക്സ്പോ 2K24 November 29 MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വിവിധങ്ങളായ നിർമ്മാണങ്ങൾ, പരീക്ഷണങ്ങൾ, പഴയകാല വസ്തുക്കളുടെ പ്രദർശനം, മറ്റ് വ്യക്തികളെയും കോളേജുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിനോദ വിജ്ഞാനപ്രദമായ സ്റ്റാളുകൾ എന്നിവ എക്സ്പോ 2K24 ഭാഗമാകും. December 1 പൂർവ്വവിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും. ജനറൽ മെഡിസിൻ, ഗ്യാസ്ട്രോളജി, ഓങ്കോളജി, ഓർത്തോ വിഭാഗം, കാർഡിയോളജി വിഭാഗങ്ങളിലെ പ്രശസ്തരായ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരിക്കും. ക്യാമ്പ് കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്യും. December 27 നടക്കുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സമ്മേളനത്തിൽ ഏറ്റവും പ്രായം ചെന്ന അധ്യാപകരെയും വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിക്കും. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം 2025 ഫെബ്രുവരിയിൽ മതമേലധ്യക്ഷന്മാരുടെയും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നതാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെല്ലിമറ്റം പ്രദേശത്തെ സംബന്ധിച്ച് സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയിലെ നിർണായകമായ പങ്കുവഹിച്ചുകൊണ്ട് ഇന്ന് സ്കൂൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ജൂബിലിയുടെ നിറവിലെ ആയിരിക്കുമ്പോൾ 75 വർഷം പൂർത്തിയാകുമ്പോൾ 75 ഇന കർമ്മ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിലേതാണ്ട് 45 കർമ്മ പദ്ധതികൾ ഇതിനോടൊപ്പം പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ മാനേജരും ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാനുമായ റവറൻ ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ, ആഘോഷ കമ്മിറ്റി കൺവീനറും സ്കൂൾ പ്രധാന അധ്യാപകനുമായ വിനോ ജോർജ്, വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായ ആന്റണി പെരേര, ഷീജ ജിയോ, സൗമ്യ ജോസ്, ജോയ് പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ജൂബിലിയോടനുബന്ധിച്ച് തപാൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റാമ്പ് ഇറക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു പ്രദർശനം അല്ലെങ്കിൽ അന്നേ ദിവസം പ്രകാശനം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നിർവഹിക്കുന്നത് രൂപത ചാൻസലർ ജോസ് കുളത്തൂര് അച്ഛനാണ്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.